പ്രശസ്തമായ നോവൽ ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സംവിധായകൻ ബ്ലെസ്സി. പൃഥ്വിരാജാണ് ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹം തൻ്റെ ശരീരഭാരം പകുതിയോരം കുറച്ചിരുന്നു. ജോർദാനുള്ള വാദിറ മരുഭൂമിയിലാണ് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് കൊറോണ ആകെ എല്ലായിടത്തും പടർന്നു പിടിച്ചത്. തുടർന്ന് കുറച്ച് ദിവസം ഇവരുടെ ഷൂട്ടിംഗ് നിശ്ചലമായി. അതിനുശേഷം വീണ്ടും ഇവർക്ക് ഷൂട്ടിംഗ് പെർമിഷൻ ലഭിച്ചു. വീണ്ടും ഇവർ ഷൂട്ടിംഗ് തുടർന്നു. പക്ഷേ ലോകം മൊത്തം കൊറോണ പിടിമുറുക്കിയ പശ്ചാത്തലത്തിൽ ഷൂട്ടിംഗ് അനുമതികളൊക്കെ ഇപ്പോൾ ജോർദാൻ ഗവൺമെൻറ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പൃഥ്വിരാജും ബ്ലെസ്സിയും അടങ്ങുന്ന സംഘം ജോർദാനിലെ വാദിറ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. തിരിച്ച് നാട്ടിലേക്ക് വരാൻ പോലും ആവാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് കൂട്ടർ നിൽക്കുന്നത്. പൃഥ്വിരാജ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജോർദാനിൽ നടന്നു വന്നിരുന്ന ആടുജീവിതം സിനിമയുടെ ഷൂട്ടിംഗ് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ മാസം 24 താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി അധികൃതർ വാദിറ മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടരാനുള്ള അനുമതി തന്നു. എന്നാൽ കോവിഡ് മൂലമുള്ള സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായതോടെ ഈ രാജ്യത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും തുടർന്ന് ഷൂട്ടിങ്ങിനുള്ള അനുമതി റദ്ദാക്കപ്പെടുകയും ചെയ്തു. ഞാനും ഞങ്ങളുടെ ടീമും വാദിറ മരുഭൂമിയിലെ ഒരു ക്യാമ്പിലാണ് ഇപ്പോഴുള്ളത്. ഷൂട്ടിങ്ങിനുള്ള അനുമതി ഇനി ഉടനെയെങ്കിലും ലഭിക്കാനിടയില്ല എന്നാണ് ഇവിടുത്തെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഏറ്റവും അടുത്ത് മടങ്ങുക എന്നതാണ് അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം. April 2 വരെ വാദിറ മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടരാൻ പദ്ധതി ഉണ്ടായിരുന്നതിനാൽ അതുവരെയുള്ള താമസം, ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള അവസ്ഥ എന്താകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഒപ്പം ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ടീമിലുള്ള ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി ഓരോ 72 കൂടുമ്പോഴും പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡോക്ടറും ഞങ്ങളെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള അവസ്ഥയെക്കുറിച്ച് എനിക്കും 58 പേരടങ്ങുന്ന ഞങ്ങളുടെ ടീമിനും നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അധികൃതർ ഞങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തണം എന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും അതേക്കുറിച്ച് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ തുറന്നെഴുത്ത്. ലോകമെമ്പാടും ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനായി വെമ്പൽ കൊള്ളുന്നത്. ഒരു ദിവസം ഞങ്ങൾക്കും മടങ്ങി വരാനാകും എന്ന് തന്നെയാണ് വിശ്വാസം. അതുവരെ നിങ്ങളെല്ലാവരും സുരക്ഷിതമായിരിക്കുക. ജീവിതം പഴയപടിയാകാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. അതേസമയം ഈ പ്രശ്നത്തിൽ ഇടപെട്ട മന്ത്രി AK ബാലൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത്, അവരെ തൽക്കാലം ജോർദാനിൽ അകപ്പെട്ട ഈ മലയാളി സിനിമാ ഷൂട്ടിംഗ് സംഘത്തെ തൽക്കാലം നാട്ടിലേക്ക് കൊണ്ടുവരാൻ യാതൊരു നിവൃത്തിയുമില്ല. അവരിപ്പോൾ പങ്കുവയ്ക്കുന്ന ആശങ്ക അവരുടെ വിസ കാലാവധി തീരും എന്നതാണ്. അത് നീട്ടിക്കൊടുക്കാൻ കേന്ദ്രമന്ത്രി V. മുരളീധരനുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തൻ്റെ കുറിപ്പിൽ കൂടി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ജോർദാനിൽ നടക്കുകയാണ്. ലോകം മുഴുവൻ കൊറോണ ഭീതി നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌണും കർഫ്യൂ തുടങ്ങിയ നടപടികളും രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെ അഭിനേതാക്കളും മറ്റ് സിനിമാ അണിയറ പ്രവർത്തകരും ജോർദാനിൽ കുടികിടക്കുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. വാർത്ത കണ്ട ഉടനെ മുഖ്യമന്ത്രിയുമായും വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനുമായും സംസാരിച്ചു. പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരനുമായും സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ജോർദാനിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് ലഭ്യമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൂട്ടിംഗ് തുടരുന്നതിനും ഭക്ഷണവും താമസ സൗകര്യവും ആവശ്യമായ സുരക്ഷാ സംവിധാനവും ഇവർക്ക് ലഭിച്ചു. ഇപ്പോൾ വിസ കാലാവധി തീരുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ വിമാനങ്ങളെല്ലാം റദ്ദു ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് എത്തിക്കുന്നത് തൽക്കാലം പ്രാവർത്തികമല്ല. അതുകൊണ്ട് തന്നെ വിസ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി C. മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. അഭിനേതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകരും ആശങ്കപ്പെടേണ്ടതില്ല. സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ലഭ്യമാക്കുമെന്നും കുറിപ്പിൽ കൂടി AK ബാലൻ വ്യക്തമാക്കുന്നു.